വെങ്ങാനല്ലൂർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുൻ വാർഡ് മെമ്പർ രംഗത്ത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കും CPMനുമേറ്റ കനത്ത തോൽവിയുടെ ജാള്യത മറയ്ക്കാനാണ് ഇരുട്ടിന്റെ മറവിൽ പോസ്റ്ററുകളും ബാനറുകളും കെട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മുൻ വാർഡ് മെമ്പർ വിനോദ് പന്തലാടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വെങ്ങാനല്ലൂർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റേ BJPയും CPM ഉന്നയിച്ച ആരോപണങ്ങൾ, അവരൊട്ടിച്ച പോസ്റ്ററുകൾ, അവർ നാട്ടിയ ബാനറുകൾ, ഇതെല്ലാം തികച്ചും അടിസ്ഥാനരഹിതവും തികച്ചും രാഷ്ട്രീയ പ്രേരിതവുമാണ്. കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ച് അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വിജയം എന്നല്ല, അവർക്ക് ആ വിജയത്തിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമത്തിൽ ആ വിജയിച്ച വ്യക്തിയുടെ പ്രസ്ഥാനത്തെ പരമാവധി ഇകഴ്ത്തി കാണിക്കുക, പരമാവധി അപമാനിക്കുക, ആക്ഷേപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ ഒരു ആരോപണം ഈ ദുഷ്ടലാക്കോടെ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 14-15 മുതൽ 2020 വരെ ആ വാർഡിലെ ജനപ്രതിനിധി ആയിരുന്ന ആളാണ് ഞാൻ. എനിക്കിത്രേ പറയാനുള്ളൂ, എനിക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഞാൻ അഴിമതി നടത്തി എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിജിലൻസിൽ പരാതിപ്പെടും, ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടും, ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ പരാതിപ്പെടും. ഇതിനായിട്ടുള്ള നിയമപരമായ ഏത് സംവിധാനം ഉപയോഗിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും സർവാത്മന പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പോസ്റ്ററുകളും ബാനറുകളും പതിച്ച ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിലവിലെ മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉപഭോക്തൃ സമിതി രൂപീകരിക്കാത്തതിന്റെ കാരണം ഈ സാഹചര്യത്തിൽ ഈ പദ്ധതി 2019-20 നടപ്പിലായതിന് ശേഷം ഇതുവരെയും ഇത് ലോക്ക്ഡൗൺ ആണ്, നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ ആണ്. ഒരു മീറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ ഒരു യോഗം നടത്താനോ ഉള്ള സാഹചര്യമല്ല നിലവിലുള്ളത്. ഒരു ഗുണഭോക്തൃ സമിതി രൂപീകരിക്കണമെങ്കിൽ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ പേരെയും വിളിച്ചിട്ട് വേണം ഗുണഭോക്തൃ സമിതി രൂപീകരിക്കാൻ. അല്ലാതെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 5-ോ 6-ോ പേരെ മാത്രം വെച്ചിട്ട് ഗുണഭോക്തൃ സമിതി രൂപീകരിക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ടാണ് ആ ഗുണഭോക്തൃ സമിതി ഇതുവരെ രൂപീകരിക്കാതിരുന്നതും. പൈസയുടെ കണക്ക് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കും. എത്ര രൂപ മേടിച്ചിട്ടുണ്ടോ, ആ പൈസ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കും. കാരണം ഞാൻ 5 വർഷം ആ വാർഡിൽ ജനപ്രതിനിധിയായി ഇരുന്ന ആളാണ്. ഈ എൻ്റെ വാർഡിലെ ഓരോ വീട്ടുകാരെയും ഓരോ വ്യക്തിയെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയുന്നു, അതിൽ ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്ക്, അത് എന്ത് ചെയ്തു എന്നുള്ളതിന് കൃത്യമായ കണക്ക് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും. ഇതൊരു ജനറൽ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയാണ്. ഇത് SC ഫണ്ടല്ല. SC ഫണ്ടിൽ മാത്രമാണ് ആ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് പണം മറ്റേ ഗുണഭോക്താക്കളിൽ നിന്ന് മേടിക്കേണ്ടതില്ലാത്ത ആവശ്യമുള്ളൂ. ജനറൽ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ സർക്കാരിൻ്റെ നയമനുസരിച്ച് ഗുണഭോക്തൃ വിഹിതം നിർബന്ധമാണ്. ഇനി ആ ഗുണഭോക്തൃ വിഹിതം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് എത്ര പേര് ആ പദ്ധതിയിൽ അംഗങ്ങളാവുന്നു, ആ പദ്ധതിക്ക് വേണ്ടി എത്ര ദൂരം പൈപ്പ് ലൈൻ ഇടേണ്ടി വരുന്നു, അതിൽ മറ്റ് സാമഗ്രികൾ എത്രത്തോളം ഉപയോഗിക്കേണ്ടി വരുന്നു, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഓരോ പദ്ധതിയിലും വ്യത്യസ്തമായിരിക്കും. 3 പദ്ധതികൾ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് 5-ാം വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്.